മനസ്വരുമായ പ്രപഞ്ചം അതിൽ ആയിരമായിരം അവവ്യക്ത ചിത്രങ്ങൾ വരയ്ക്കുന്നു മായ്ക്കുന്നു കാലം മനസ്വരുമായ പ്രപഞ്ചം നമ്മൾ ദാസരുണ്ടായി ഇരുപതാം വാർഷികത്തോടനുബന്ധിച്ച് നടന്ന അതേ ദിവസം തന്നെ ഞാൻ പറഞ്ഞ പത്താം വാർഷികത്തിനാണ് അദ്ദേഹത്തിൻ്റെ എന്നൊരു സമ്മാനം മേടിക്കാൻ പറ്റി ഇരുപതാം വാർഷികത്തിന് ഇങ്ങനെ ഒരു പാട്ട് ചെയ്തു ദാസേട്ടൻ സിനിമയിൽ പാടിയതിൻ്റെ പത്തു വർഷം ആഘോഷിക്കുന്ന വേളയിൽ പുരസ്കാരം ലഭിച്ച രാധാകൃഷ്ണജിക്ക് അതേ ദാസേട്ടന് വേണ്ടി അദ്ദേഹത്തിൻ്റെ പാട്ടിൻ്റെ ഇരുപതാം വർഷത്തിൽ ഈണം നൽകാനുള്ള സൗഭാഗ്യവും ലഭിച്ചു എതിർപ്പുകൾ എന്ന ചിത്രത്തിലെ ശ്രീ ഉണ്ണി ആരന്മുള രചിച്ച മനസ്സുരുമായ പ്രപഞ്ചം എന്ന ഗാനമായിരുന്നു ആദ്യം ഈണമിട്ടത് അങ്ങനെ പ്രസാദമാണ് നമ്മുടെ ആദ്യത്തെ ദൗത്യം അപ്പോൾ ഈ അരിശ്രീപ്രസാദത്തിൻ്റെ മറ്റൊരു അനുഭവം എന്താ വെച്ചാൽ അതിനകത്ത് മൂന്ന് പാട്ട് ജേട്ടനും ബാക്കി ഒമ്പത് പാട്ടും അന്നത്തെ അമ്മേച്ചേഴ്സാണ് കാഞ്ഞങ്ങാട് രാമേന്ദ്രൻ കാവാലം ശ്രീകുമാർ ഇങ്ങനെയുള്ള പിന്നെ ഞാൻ ഞങ്ങളെല്ലാവരും അന്നത്തെ അമ്മേച്ചേഴ്സ് സിംഗേഴ്സാണ് അതിൽ എന്ന് പറഞ്ഞ് ഈ പാടിയിരുന്ന ഒരു ഗായകൻ ഗായകനുണ്ടായിരുന്നു അദ്ദേഹവും അതിനകത്തൊരു പാട്ട് പാടിയിട്ടുണ്ട് അപ്പോൾ ഈ ഈ വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഒരു സിനിമയുമായിട്ട് ബന്ധമുണ്ടായി അതായത് ഉണ്ണി ആറന്മുള എന്ന് പറഞ്ഞ ഒരു പ്രൊഡ്യൂസർ പ്രൊഡ്യൂസർ മാത്രമല്ല അദ്ദേഹമാണെല്ലാം അതിൻ്റെ അതിൻ്റെ ഗാനരചന ഡയലോഗ് സ്ക്രിപ്റ്റ് ഡയറക്ഷൻ നമ്മുടെ ബാലേന്ദ്രമേനോ സാറിന്മാതിരി അപ്പോൾ ഈ ഗോപന എന്നോട് വന്ന് പറഞ്ഞു ടി എസ് എ ഇതിൻ്റെ പാട്ടുകളൊന്ന് പി എസ് ചെയ്താൽ നന്നായിരുന്നു ഞാൻ പറയുന്ന സിനിമയ്ക്കോ എനിക്ക് വലിയ അത്ഭുതം എങ്ങനെയാണ് ഗോവ നമുക്ക് അല്ല അത് കുഴപ്പമില്ല നമുക്കതൊന്ന് പരീക്ഷിച്ചു നോക്കാം അപ്പോൾ മൂന്ന് പാട്ടാണ് അതിനകത്ത് ഒരു പ്ലാൻ ചെയ്തിരുന്നത് ഒരു പാട്ട് ദാസേട്ടൻ ഒരു പാട്ട് ജാനകി അമ്മ ഒരു പാട്ട് ഈ ഗോവനെ കൊണ്ട് തന്നെ പാടിക്കണം കാരണം ഈ പ്രൊഡ്യൂസറായിട്ടുള്ള അവരുടെ ബന്ധത്തിൻ്റെ മുകളിൽ അങ്ങനെ അതിനകത്ത് ദാസേട്ടൻ എൺപത്തി ഒന്നിൽ ദാസേട്ടൻ്റെ ഇതേമാതിരി സിനിമയിൽ പാടി ഇരുപത് വർഷം ആ ദിവസം നവംബർ പതിനാലാം തീയതി തിരുവനന്തപുരം തരംഗണിയിൽ വെച്ചാണ് ഇതിൻ്റെ എടുക്കുന്നത് അപ്പോൾ ട്രാക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാളെ കൊണ്ട് പാടിക്കുക ഡമ്മി വോയിസിൽ പിന്നെ അത് കഴിഞ്ഞ് ദാസേട്ടൻ വന്ന് പാടും പക്ഷേ ഇത് സംഭവിച്ചത് എന്താ വെച്ചാൽ അതിന് മുമ്പ് ദാസേട്ടൻ അച്ഛനായിട്ട് ബന്ധപ്പെടുക അച്ഛൻ പറഞ്ഞു ദാസ ഇങ്ങനെ മോന് സിനിമയിൽ അവസരം കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു പാട്ട് ദാസേട്ടനാണ് പാടണത് അപ്പോൾ അവനൊന്ന് അനുഗ്രഹിക്കണം പാടിയെന്ന് പറഞ്ഞു അങ്ങനെ ദാസേട്ടൻ മദ്രാസിൽ നിന്ന് ഇത് പാടാൻ വേണ്ടി തിരുവനന്തപുരത്ത് വരികയും നേരിട്ട് പാടുകയും ചെയ്ത ഒരു പാട്ടാണ് ഈ അതിനകത്തുള്ള പാട്ട് ഞാൻ ആ വരികൾ അദ്ദേഹം എഴുതിയത് രണ്ടു വരി പാടിത്തരാം മനസ്സൊരുമായ പ്രപഞ്ചം അതിൽ ആയിരമായിരം അവവ്യക്ത ചിത്രങ്ങൾ വരയ്ക്കുന്നു മായ്ക്കുന്നു കാലം മനസ്വരുമായ പ്രപഞ്ചം ഇത് മമ്മൂട്ടി ഒരു കട കടപ്പുറത്തു കൂടി പാടി അഭിനയിക്കുന്ന ഒരു സിനിമയാണത് വെച്ചാൽ മമ്മൂട്ടിൻ്റെ സെക്കൻഡ് ഹീറോ ആണ് രതീഷാണ് ഫസ്റ്റ് ഹീറോ അങ്ങനെ ആ പടത്തിൻ്റെ റെക്കോർഡിങ് കഴിഞ്ഞു പക്ഷേ അത് ഫീമെയിൽ വോയിസ് ജാനകി അമ്മ പാടിയില്ല അതവർ ലാസ്റ്റ് മാറ്റി വാണിയമ്മയാക്കി വാണി ചേറാം ഞാൻ കൊണ്ട് അവരെ പാടിച്ചു അങ്ങനെ രണ്ട് പാട്ടാണ് ആ ഈ സിനിമയിൽ വന്ന മൂന്നാമത് ഈ ഗോവനെ പാടിക്കണമെന്നുള്ള പാട്ടും സിനിമയിൽ അവരെടുത്തില്ല തിരകൾ തിരമാലകൾ എന്ന് പറഞ്ഞ് ഒരു വലിയ ഭാഗ്യമുണ്ട് അപ്പോൾ ഈ തുളസി തീർത്ഥത്തിനും മുമ്പ് അങ്ങനെ സിനിമയിൽ ആദ്യമായിട്ട് ഒരു ഭാഗ്യം ഈ എൺപത്തൊന്നിൽ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞ ദാസേട്ടിൻ്റെ ഈ ഇരുപതാം വാർഷികത്തോടനുബന്ധിച്ച് നടന്ന അതേ ദിവസം തന്നെ ഞാൻ പറഞ്ഞു പത്താം വാർഷികത്തിനാണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നൊരു സമ്മാനം മേടിക്കാൻ പറ്റി ഇരുപതാം വാർഷികത്തിന് ഇങ്ങനെ ഒരു പാട്ട് ചെയ്തു അതിന് വളരെ അടുത്ത് തന്നെയാണ് അടുത്ത ഇതുണ്ടായത് തുളസി തീർത്ഥം അതിനെക്കുറിച്ച് പറയാം